തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുകയാണ്. ശംഖുമുഖ സ്വദേശി മഹേഷിനെയാണ് ഇന്നലെ കാണാതായത്. ഇന്നലെ 8 മണിയോടെയായിരുന്നു അപകടം. ഏഞ്ചൽ മേരിയുമായി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഏഞ്ചൽ, ഒരു സൂചനയുമില്ല ഇതുവരെ. പി ജി, മഹേഷിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്നാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാത്രി വരെ തെരച്ചിൽ നടത്തിയിരുന്നു. രാത്രി വൈകിയതോടുകൂടി തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്ന് വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് ശംഖുമുഖത്ത് ഈ അപകടമുണ്ടാകുന്നത്. ശംഖുമുഖം സ്വദേശിയായ മഹേഷും വിൽസനും വിഴിഞ്ഞം ഹാർബറിലേക്ക് ഈ വഴി കടന്നു പോകുന്നതിനിടെയാണ് ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറിയുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന വിൽസന് നീന്തി രക്ഷപ്പെടാൻ സാധിച്ചു, പക്ഷെ മഹേഷിന് നീന്തി രക്ഷപ്പെടാൻ സാധിച്ചില്ല. പിന്നാലെയാണ് കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തെരച്ചിൽ ആരംഭിച്ചത്. ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മഹേഷിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് നമുക്കിപ്പോ തുടങ്ങാൻ പറ്റില്ല. നമ്മൾ രാവിലെ ഒരു 6 വള്ളം ഇറക്കിക്കൊണ്ട് വിഴിഞ്ഞത്ത് നിന്ന് രാവിലെ 5 മണിക്ക് പുറപ്പെടാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡ് വന്ന് കിടപ്പുണ്ട്, അവരെ ദൂരെ കിടക്കുകയാണ്. ഒരു പരിധിയുണ്ട്. നാളെ 9 മണിക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒഴുക്ക് ഉള്ളിലോട്ടായതുകൊണ്ട് നമുക്ക് കരയിലോട്ട് ഇവിടുന്ന് ഒഴുക്ക് അങ്ങോട്ടാണ്. ഉള്ളിലോട്ട് വലിവുള്ളതുകൊണ്ട് നമ്മൾ നാളെ ഒരു 5-6 വള്ളം ഇറക്കിയുള്ള ആണ്. ഇപ്പോൾ നാളെ രാവിലെ 5 മണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. മുതലപ്പുഴയും ഇവിടെയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് കണ്ടറിയാൻ പറ്റില്ല. കരയിൽ കല്ലുകൾ, ഈ മനുഷ്യനിർമ്മിത ദുരന്തം, കല്ലുകളാണ് ഞങ്ങളുടെ അപകാരികൾ. എന്ന് തീരമുണ്ടോ? തീരമുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് ഓടിക്കയറാം, ഇങ്ങനെ രക്ഷപ്പെടാം, എന്തും ചെയ്യാം. മുതലപ്പുഴയെ പറ്റി നമ്മൾ സ്ഥിരമായി, അപകട മേഖലയാകുന്ന മുതലപ്പുഴയെ പറ്റി നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. ശംഖുമുഖത്തും ഇത്തരത്തിലൊരു അപകട മേഖലയാകുന്ന കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്കറിയാം ഈ ഭാഗമൊക്കെ ആ തീരമുണ്ടായിരുന്ന ഭാഗമാണ്. കഴിഞ്ഞ മാസമോ അതിനു മുൻപൊക്കെ നമ്മൾ വരുമ്പോൾ ബീച്ചാണിത്, നമ്മൾ ഇറങ്ങുന്ന പ്രദേശമാണിത്. ഇതിപ്പോൾ കാലവർഷം തുടങ്ങിയതോടുകൂടി വീണ്ടും ശക്തമായി തിരയടിച്ച് ഇതിപ്പോൾ വീണ്ടും കടൽ കയറിയിരിക്കുന്നു. ഈ കല്ലുകൾ വലിയ അപകടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന കാര്യം. എന്നാലും തിരച്ചിൽ മഹേഷിനായി ഇപ്പോഴും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്.